النبي صلى الله عليه وسلم صحابتنا ഒരു മനോഹരമായ ഉപദേശം നൽകി. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ വആബിറു സബീൽ. ദുനിയ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാൻ തിരക്ക് കൂട്ടണ്ട. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ, ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാവുക. എന്താണ് വിദേശിയുടെ പ്രത്യേകത? നമ്മളിപ്പോൾ കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികൾ, അവരുടെ അവസ്ഥ എന്താണ്? അവരെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് അവരെല്ലാവരും കൂടുതൽ പണിക്ക് വിളിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ നാട്ടുകാരെ വിളിച്ചാൽ അവർക്ക് കുറേ ലീവ്, അതുപോലെ തന്നെ അവർക്ക് കുറേ കല്യാണം, മറ്റ് തടസ്സങ്ങൾ. ഇവർക്കതൊന്നുമില്ല. ഇവർ രാവും പകലും പണിയെടുക്കും. പകൽ പണി കഴിഞ്ഞു വേണമെങ്കിൽ രാത്രിയും അധ്വാനിക്കും. എന്താണ്? അവർക്ക് ഇവിടെ ഒന്നും ചെലവഴിക്കാനില്ല, ഇവിടെ അവർക്കൊന്നും ആസ്വദിക്കാനില്ല, ഒരു തമാശയും വിനോദവും അവർക്കില്ല. അതൊക്കെ അവർക്ക് അവരുടെ നാട്ടിൽ പോയിട്ടാണ്. അതുകൊണ്ട് അവരിവിടെ കാര്യമായി അധ്വാനിച്ചു കൊള്ളും. അതുപോലെ ദുനിയാവ് അത് നമ്മുടെ നാടല്ല, നമ്മുടെ നാട് ആഖിറത്താണ്, പരലോകമാണ്. അവിടെ നിന്ന് ആദം അലൈഹിസ്സലാം, നമുക്കറിയാം അദ്ദേഹം ദുനിയാവിലേക്ക് പുറത്താക്കപ്പെട്ടതാണ്, സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് മടങ്ങിപ്പോകാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ കളിയും തമാശയും ഒക്കെ അവിടെയാണ്. ഇവിടെ നമ്മൾ ഒരു വിദേശിയെപ്പോലെ തൻ്റെ നാട്ടിൽ പോയി ആസ്വദിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന വിദേശിയെപ്പോലെയാവുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ. നമ്മൾ യാത്ര പോകുമ്പോൾ ആ യാത്രക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അതല്ലാതെ പോകുന്ന വഴിക്ക് അവിടെ ആരെങ്കിലും കണ്ടാൽ അവിടെ കൂടെ കളിക്കാനും തമാശ പറഞ്ഞിരിക്കാനും നിൽക്കുമോ? ഇല്ല. നേരെ മറിച്ച് അവൻ്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്താനായിരിക്കും അവൻ്റെ ആഗ്രഹം. ഇതുപോലെ ആഖിറത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ എന്ന സഹാബിയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സ്, ഏകദേശം 18 വയസ്സാണ് പ്രായം. അങ്ങനെയുള്ള ഒരാളോടാണ് ഈ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി എത്ര കാലം മുന്നിലുണ്ട്, ഇനി എത്ര ആയുസ് ബാക്കിയുണ്ട്, ഒരു 40ോ 50ോ 60ഓ ഒക്കെ ആവട്ടെ എന്നിട്ട് നന്നാവാം എന്നൊക്കെയാണ്. ചെറുപ്പക്കാരോടൊക്കെ എങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ മോശമാണ്, അത് തീവ്രവാദമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിരു കവിച്ചിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 18 വയസ്സുള്ള ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട്, അതിനു മുമ്പായിരിക്കുമല്ലോ ഇത് പറഞ്ഞത്, അപ്പോൾ എത്ര പ്രായത്തിലാണ് നമുക്കറിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഈ വാക്ക് എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. അദ്ദേഹം പറയുമായിരുന്നു, ഫൈദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ, നേരം പുലർന്നാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ എന്നും ആ പ്രതീക്ഷ തന്നെയായിരിക്കും, ആ പ്രതീക്ഷ പിന്നെ കൂടിക്കൂടി വരും. ഇപ്പോൾ 18ാം വയസ്സിലും 20ാം വയസ്സിലൊക്കെ നമ്മൾ കുറേ ആയുസ്സുണ്ട്, കുറേ സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചാൽ ഉറപ്പാണ് അവൻ 60ഉം 70ഉം ആകുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ കൂടുകയേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം, 20 വയസ്സുള്ള 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹങ്ങളല്ല 60 വയസ്സുള്ള വൃദ്ധനുണ്ടാവുക. ഈ വൃദ്ധനായിരിക്കും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക, കൂടുതൽ പ്രൊജക്റ്റുകൾ അവൻ്റെ മനസ്സിലായിരിക്കും ഉണ്ടാവുക. കാരണം അവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിച്ചു വന്നതാണ് സ്വപ്നം കണ്ടുകൊണ്ട്. ഇബ്നു റളിയല്ലാഹു പറയുന്നു, ഫൈദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ, നീ എന്തെങ്കിലും ഒരു ദിവസം ഈ രാവിലെയുടെയും വൈകുന്നേരത്തിൻ്റെ ഇടയിലാണ് മരിക്കുക, അപ്പോൾ അതെന്നാണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെ കണക്കാക്കുക. ഫൈദാ അംസയ്ത ഫലാ തൻതദിറിൽ സബാഹ്, വൈകുന്നേരമായാൽ രാവിലെ എഴുന്നേൽക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇനി അദ്ദേഹം അമലിയായി ഇത് കാണിച്ചു തന്നു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, അദ്ദേഹം വീടുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ടായിരുന്നു. കുറേ കല്ലും മണ്ണും ഈത്തപ്പനയുടെ ഓലയും ഒക്കെ എടുത്ത് അദ്ദേഹം തന്നെ ഒരു വീടുണ്ടാക്കി. അങ്ങനെയുള്ളൊരു വീടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആരാണ് ഇബ്നു ഉമർ? ലോകത്തിൻ്റെ പകുതി ഭരിച്ച രാജാവിൻ്റെ, ഈ ഗ്ലോബിൻ്റെ പകുതിയും ഭരിച്ച ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്ന മഹാനായ രാജാവിൻ്റെ ചക്രവർത്തിയുടെ മകനാണ്, രാജകുമാരനാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. ഈ ഉമ്മത്തിലെ വലിയ ആലിമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് തട്ടിക്കൂട്ടിയ ചെറിയൊരു ചായ്പിലായിരുന്നു. കാരണം എന്താണ്? അവർക്കറിയാം ഇങ്ങനെയുള്ള മസാഖിനു തർദൗനഹ, മനസ്സിന് തൃപ്തി തോന്നുന്ന വലിയ സൗകര്യമുള്ളൊരു വീടൊക്കെ കിട്ടിയാൽ മനസ്സ് അതിൽ തന്നെയായിരിക്കും.